ഗ്യാപ് റോഡിൽ നിന്നും സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ ഇടുക്കിയിൽ പല ഘട്ടങ്ങളിലായി മലയിടിഞ്ഞുള്ള അപകടങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ അപകടം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഇപ്പോൾ ഗ്യാപ് റോഡിലെ റോഡ് നിർമ്മാണത്തിന്റെ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? എത്രത്തോളം അശാസ്ത്രീയമാണ് അവിടുത്തെ നിർമ്മാണം? പലയിടിച്ചിലും ഉണ്ടായതിന്റെ ദുരന്തം നിലനിന്നിരുന്ന ഒരു മേഖലയാണ് ഗ്യാപ് റോഡ്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഇവിടുത്തെ കാലാവസ്ഥ ഒരു പ്രത്യേക രീതിയിലാണ്. പെട്ടെന്ന് മഞ്ഞു മൂടുകയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഇത്തവണയും വളരെ കുറച്ച് സമയം മാത്രമാണ് ഇതുവഴിയുള്ള ഗതാഗതം തുറന്നു കൊടുത്തിട്ടായിട്ടുള്ളൂ. ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഇതുവഴിയുള്ള ഗതാഗതം. നമുക്ക് ഇപ്പോൾ കാണാം, മഞ്ഞ് മൂടുന്നത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾക്ക് അല്പം നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ ഇപ്പുറ വശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് താഴത്തേക്ക് പോയതാണ്. ഏതാണ്ട് ഒരു 50 അടിയിലധികം താഴെയായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. 2017 ഇടുക്കി ഗ്യാപ് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയൂ സന്ദീപ്, ഇടയ്ക്ക് ഓഡിയോ കട്ടായി, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ പാറകൾ ഉരുണ്ടു പോരാൻ പാകത്തിന് ഇപ്പോഴും ഈ റോഡരികിൽ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഈ റോഡുകളിലേക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു, പരാതികൾ ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള പാറഖനനം ഇവിടെ നടത്തുന്നു എന്നത് കാണിച്ചുകൊണ്ട് അത് കോടതിയിലടക്കം എത്തുകയും പിന്നീട് ജിയോളജി വകുപ്പ് അടക്കം പരിശോധന നടത്തി അത് കണ്ടെത്തുകയും പിഴ ചുമത്തുകയും അടക്കം ചെയ്തിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ വലിയ തോതിലാണ് ഈ പാറഖനനം ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ. കഴിഞ്ഞ തവണയും നമ്മൾ ചാനൽ റീലോഞ്ച് ചെയ്തതിന് ശേഷവും ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നുള്ള മണ്ണിടിച്ചിലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിലിൻ്റെ ഒരു വ്യാപ്തി നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഏതാണ്ട് 10 കിലോമീറ്ററിലധികമാണ് മണ്ണും ചെളിയും അടക്കം ഒഴുകിയെത്തുകയും നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങൾ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ താഴെ കാണുന്നത് മുഴുവൻ കൃഷിയിടങ്ങളായിരുന്നു. ആ കൃഷിയിടങ്ങൾ പൂർണ്ണമായും ഈ ഒരൊറ്റ മലയിടിച്ചിലിൽ പാറക്കെട്ടുകളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെയുണ്ടായിരുന്ന വീടുകളുണ്ട്. ഇന്നും അവിടെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും നഷ്ടപരിഹാരം കൊടുത്ത് തീർത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു ഈ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ പോവുക എന്നുള്ളത് അത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ആ കാഴ്ചകൾ പോലും ഇല്ലാതായി. ഒപ്പം തന്നെ അപകട കെണിയായി ഈ ദേശീയപാത മാറി എന്നുള്ളതാണ്. ഈ ഓരോ മഴക്കാലം എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചിന്നക്കനാൽ പഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ നിരവധിയായ പരാതികൾ നൽകിയിട്ട് പോലും നടപടിയില്ല. കാരണം ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കുന്നതോടെ ചിന്നക്കനാൽ പഞ്ചായത്തിന് മൂന്നാർ മേഖലയിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 65 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ, പാറ രാത്രികാലത്ത് ഈ മഞ്ഞ് വളരെ പെട്ടെന്ന് മൂടുന്നത് കൊണ്ട് തന്നെ പാറകൾ മുകളിൽ നിന്ന് അടർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ എത്തുമ്പോൾ അത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഒപ്പം തന്നെ ഈ ഇടിഞ്ഞ ഭാഗങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനോ അവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിനോ ഈ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൂറ്റൻപാറയുടെ മുകളിൽ നിന്ന് ഇനിയും ഇടിഞ്ഞു വീഴാൻ പാകത്തിനിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരമുള്ള ഈ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇളകിയിരിക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിന് പോലും അധികൃതർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ഒരു നേരിടുന്ന ഈ ഒരു ഇതിനൊരു 4 കിലോമീറ്റർ മാത്രമാണ്. ഇത്രയും സംവിധാനമുള്ള സാഹചര്യങ്ങളില്ല. നമ്മളൊരു മെഷീനറി ഉപയോഗിച്ച് കുട്ടിക്കുമായിരുന്നെങ്കിൽ ഇതുപോലൊരു അപകടം വരാനുള്ള സാധ്യത കുറവായിരുന്നു. സത്യത്തിൽ ഈ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഗ്യാപ് റോട്ടിൽ ഈ പാറപൊട്ടികൾ മുതലാണ് മണ്ണിടിച്ചിൽ വ്യാപകമായി ഉണ്ടായിരിക്കുന്നത്. ഇത് എത്ര തവണ ഇവിടെ മണ്ണിടിച്ചിൽ ഇതുപോലെ ഉണ്ടായി? വർഷകാലം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്ഫോടനം നടന്നതിൻ്റെ അകത്തിലിരിക്കുന്ന മണ്ണ് മുകളിൽ നിന്ന് ഇറങ്ങി എല്ലാ വർഷവും തന്നെ ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട്.